കൊച്ചിയിൽ കനത്ത മഴയിൽ നഗരം വെള്ളക്കെട്ടിലാണ്. എം ജി റോഡിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ്. കടകളിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി നവീൻ വർഗീസ് ചേരുന്നു. നവീൻ, ഏതെല്ലാം മേഖലകളിലാണ് ദുരിതം? എന്താണ് അവസ്ഥ? ഒരു മണിക്കൂർ മാത്രമാണ് കൊച്ചിയിൽ മഴ പെയ്തത്. അതിലാണ് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഏതാണ്ട് ഈ അളവിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കടയിലേക്ക് ഇതിന്റെ ഇനി ഏതാനും ഇഞ്ചുകൾ മാത്രമേ ഉള്ളൂ കടയുടെ അകത്തേക്ക് വെള്ളം കയറാനായിട്ട്. ഒരൊറ്റ മണിക്കൂർ മഴ പെയ്തുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. ഇതിനുള്ളിൽ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. ഈ റോഡിന്റെ സൈഡിലെല്ലാം വെള്ളം താഴെ കാനയിലേക്ക് ഒഴുകുന്നതിനായി ചെറിയ ചെറിയ ഹോളുകളുണ്ട്. പക്ഷേ അതെല്ലാം അടഞ്ഞുകിടക്കുന്നതാണ് ഈ കാണുന്ന രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ നമ്മളോടൊപ്പം കൊച്ചിയുടെ മുൻ മേയറായിട്ടുള്ള സൗമിനി ജയൻ ചേരുകയാണ്. വീണ്ടും ഒരു മഴ വന്നു. കൊച്ചി വീണ്ടും പഴയപോലെ മുങ്ങുന്നൊരു സാഹചര്യം. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇറങ്ങി നടന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ്. ഇത് തീർത്തും അവിചാരിതമായിട്ട് ഇവിടെ വന്നു വിട്ടു. ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ വാഹനങ്ങള് ചക്രത്തിന്റെ ലെവല് വരെ വെള്ളം ഉള്ളത് കൊണ്ട് പോകുന്നില്ല. വന്ന വാഹനം വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടപ്പോ ഇറങ്ങി നടന്നപ്പോഴാണ് ഇതിന്റെ പ്രശ്നം. വെള്ളം ഒഴുകി പോകാത്തത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിന്റെ കാരണം. ആ ഇവിടെ വെള്ളം തീർത്തും കാനയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒഴുക്ക് കറക്റ്റ് ആവുന്നില്ല. ഇതിന്റെ ഇടയ്ക്കുള്ള ഞാൻ ഇങ്ങോട്ട് വന്ന വഴി കണ്ടത് എല്ലാ ക്രോസ് കൾവെർട്ടുകളും, അതായത് സൈഡിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ റോഡുകളിൽ നിന്നുള്ള ക്രോസ് കൾവെർട്ടുകൾ അടഞ്ഞിരിക്കുകയാണെന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഏതായാലും എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ വന്ന് ഇത് പരിശോധിക്കുകയും ഇപ്പോൾ ഒരു വെള്ളക്കെട്ടിന് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയും വേണം. ഇത് ഒരു തുള്ളി പോലും, മഴ നിന്നിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് എങ്കിലും ആയിട്ടുണ്ട്, എന്നിട്ടും തുള്ളി പോലും വെള്ളം കാനയിലേക്ക് ഒഴുകുന്നതായിട്ട് കാണുന്നില്ല. കാനയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല. മഴ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയമായി. പക്ഷേ ഈ വെള്ളം ഇറങ്ങി പോകുന്ന ഹോളുകളെല്ലാം പ്ലാസ്റ്റിക് കവറുകളും മറ്റും വന്ന് അടിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ, കൂടുതൽ ജോലിക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഇത് മാറ്റാൻ കഴിയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ എണ്ണം കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ വണ്ടികളോ ബൈക്കുകളടക്കം ഓഫ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കി വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വെള്ളക്കെട്ട് ഒഴുകുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനിയും മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശീതൽ. നവീൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക സൂചിപ്പിച്ച പോലെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനത്തിലാണ്. നേരത്തെ മഴയുണ്ടായ ദിവസം വലിയ വെള്ളക്കെട്ട് അത് ഒരു ദിവസവും അതിലധികവും നീണ്ടു നിൽക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം ഉണ്ടായ എന്തെങ്കിലും ഇടപെടലുകൾ അത് ഫലപ്രദമായില്ല എന്നീ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ? നഗരസഭയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും 2 മാസം മുമ്പ്, ഓണത്തിന് തിരുവോണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ അന്ന് വെള്ളക്കെട്ടുണ്ടായത്. അന്ന് ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ മഴ പെയ്തു. അതിനുള്ളിൽ ഈ ഭാഗം മുഴുവൻ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു താഴ്ന്ന പ്രദേശമാണ് ഇത്. എം ജി റോഡിലെ കവിത തിയേറ്റർ, അതുപോലെ തന്നെ സെൻട്രൽ സ്ക്വയർ മാള്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, അന്ന് എം ജി റോഡിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അന്ന് ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ടായത്. കടകളിലേക്ക് വെള്ളം കയറി. ഈ ഓണത്തിനായി സംഭരിച്ചിരുന്ന സ്റ്റോക്കുകളെല്ലാം മുങ്ങി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. അതിനുശേഷം കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇടപെട്ട് ഇതിനുള്ളിൽ വെള്ളക്കെട്ടിനുണ്ടാകുന്ന കാരണങ്ങൾ പരിശോധിച്ചു. അപ്പോൾ കണ്ടെത്തിയ പ്രധാന കാരണങ്ങൾ, വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ല. മാത്രമല്ല, പലയിടത്തും ഈ കാനകളിൽ 1.5 അടി പോലും താഴ്ചയില്ലാത്ത സാഹചര്യമുണ്ടായി. ഒരു 1 അടി പോലും സാഹചര്യമില്ല. ഈ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് കാനകളിലേക്ക് തള്ളുന്നു. ഇതെല്ലാം മാറ്റുന്നതിന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. തുലാവർഷത്തിലെ ആദ്യ മഴയിൽ തന്നെ 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ എം ജി റോഡ് വെള്ളത്തിലാകുന്നൊരു സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നന്ന് മേയറും ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അടുത്തൊരു ശക്തമായൊരു മഴയിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ശീതൽ. ശരി, നവീൻ വർഗീസ് ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എം ജി റോഡിലെ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.